1997 ഓഗസ്റ്റ് 31 പാരീസിൽ വെച്ച് സുഹൃത്ത് ദോദി അൽഫൈദിനൊപ്പം തന്റെ ആഡംബര കാറിൽ യാത്ര ചെയ്യുമ്പോൾ പിന്തുടർന്നു വന്ന പപ്പരാസികളുടെ കണ്ണിൽ പെടാതിരിക്കാനുള്ള തീവ്ര ശ്രമത്തിനിടയിൽ 36 അതിദാരുണമായി മരണപ്പെട്ട ഡയാന രാജകുമാരി മണ്ണോട് മണ്ണടിഞ്ഞിട്ട് 25 പിന്നിട്ടിട്ടും ഇന്നും വിങ്ങുന്ന ഒരു ഓർമ്മപ്പെടുത്തലായി ജ്വലിക്കുന്ന ഒരു വികാരമായി ലോകമെമ്പാടുമുള്ള ജനഹൃദയങ്ങളിൽ പെൺകരുത്തിന്റെ നിലയ്ക്കാത്ത ദീപമായി നിലകൊള്ളുന്നു. ഡയാന ഇത്രമാത്രം ഓർമ്മിക്കപ്പെടാൻ, ജനങ്ങളാൽ സ്നേഹിക്കപ്പെടാൻ, പപ്പരാസികളാൽ വേട്ടയാടപ്പെടാൻ അവർക്ക് എന്തായിരുന്നു പ്രത്യേകത? ബ്രിട്ടീഷ് രാജകുടുംബത്തിൽ വലിയ കോളിളക്കങ്ങൾ സൃഷ്ടിച്ച ഡയാന രാജകുമാരിയുടെ മരണം ഇന്നും ദുരൂഹമായി തന്നെ തുടരുന്നു. And you whispered to those in pain, now you belong to heaven, and the stars spell out your name. 1961 ജൂലൈ 1 കിഴക്കൻ ഇംഗ്ലണ്ടിലെ നോർഫോക്കിൽ വളരെ സമ്പന്നനായ 8 സ്പെൻസർ പ്രഭുവിന്റെ 5 മക്കളിൽ 4 ജനിച്ച ഡയാന ചാൾസ് രാജകുമാരനുമായുള്ള വിവാഹത്തോടെയാണ് ലോക പ്രശസ്തയാകുന്നത്. കുട്ടിത്തം വിടാത്ത മുഖവും നീല കണ്ണുകളും വടിവൊത്ത ശരീരവും തീക്ഷ്ണതയാർന്ന പെരുമാറ്റവും ഡയാനയ്ക്ക് കോടിക്കണക്കിന് ആരാധകരെ ലോകമെങ്ങും നേടിക്കൊടുത്തെങ്കിലും തന്റെ ഭർത്താവിന്റെ സ്നേഹഭാജനമാകാൻ ഡയാനയ്ക്ക് കഴിഞ്ഞില്ല. ഡയാനയുടെ മാസ്മരികമായ ചിരിയും ലോകമെമ്പാടും തരംഗമായ ഡയാന ഹെയർ സ്റ്റൈലും വളരെ യുണീക്കായ വസ്ത്രധാരണവും മാത്രമല്ല, രാജകീയ സുഖ സൗകര്യങ്ങളിൽ മതിമറക്കാതെ ജനങ്ങൾക്ക് ഒപ്പം നിന്ന ഡയാനയുടെ പ്രവർത്തനങ്ങളാണ് അവരെ തീർത്തും വ്യത്യസ്തയാക്കിയത്. ലോകമാസകലും അവർക്ക് കിട്ടുന്ന മാധ്യമ ശ്രദ്ധയും ബ്രിട്ടീഷ് കൊട്ടാരത്തിന്റെ ചിറ്റകളിൽ നിന്നും വ്യതിചലിച്ചു നിൽക്കുന്ന ചിന്തകളും പ്രവർത്തനങ്ങളും ഡയാനയുടെ ഭർത്താവ് ചാൾസ് രാജകുമാരനിലും മറ്റ് രാജകുടുംബാംഗങ്ങളും അസ്വസ്ഥതയുണ്ടാക്കി എന്ന് തന്നെ കരുതാം. കുഞ്ഞിലെ അമ്മ ഉപേക്ഷിച്ചു പോയ ഡയാനയുടെ കുട്ടിക്കാലം ഏറെ മാനസിക സമ്മർദ്ദങ്ങൾ നിറഞ്ഞതായിരുന്നു. പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ശേഷം 1978 ഡയാന സ്കൂൾ ടീച്ചർ അസിസ്റ്റന്റായി ലണ്ടനിലെത്തുന്നു. ആ ജോലിക്ക് പുറമെ ഡാൻസ് ടീച്ചറായും നാനിയായും പല പല കൊച്ചു കൊച്ചു ജോലികൾ ചെയ്ത് സ്വയം പര്യാപ്തയായി ജീവിക്കുന്ന ഒരു പെൺകുട്ടിയായിരുന്നു ഡയാന. ഇതിനൊരു വർഷം മുൻപേ 1977 ഡയാന ആദ്യമായി ചാൾസിനെ പരിചയപ്പെടുന്നത്. ആ സമയത്ത് ചാൾസ് ഡയാനയുടെ മൂത്ത സഹോദരി സെയ്റയുടെ സുഹൃത്തായിരുന്നു. പിന്നീട് 1981 ഫെബ്രുവരി 24 ചാൾസ് ഡയാന വിവാഹ നിശ്ചയം നടക്കുന്നു. അപ്പോൾ അവർ ഡേറ്റിംഗ് തുടങ്ങിയിട്ട് 6 മാത്രം. ഈ സമയത്ത് ചാൾസ് കമീല ബന്ധം ഡയാന അറിയുന്നുണ്ടെങ്കിലും വിവാഹത്തിൽ നിന്ന് പിന്മാറാൻ പറ്റാത്ത വിധമായിരുന്നു അവരുടെ അപ്പോഴത്തെ അവസ്ഥ. വിവാഹ നിശ്ചയ ചടങ്ങുകൾക്ക് ശേഷം ആർ യു ഇൻ ലവ് എന്ന മാധ്യമ പ്രവർത്തകന്റെ ചോദ്യത്തിന് ചാൾസ് കൊടുക്കുന്ന ഒഴുക്കൻ മറുപടി ഡയാനയെ ഒരുപാട് വേദനിപ്പിച്ചു. അത് തന്റെ മനസ്സിൽ ഉണങ്ങാത്ത ഒരു മുറിവായി മാറി എന്ന് ഡയാന തന്നെ പറയുന്നുണ്ട്. 1981 ജൂലൈ 29 ഇംഗ്ലണ്ടിലെ സെന്റ് പോൾസ് കത്തീഡ്രലിൽ വെച്ച് പ്രൗഢഗംഭീരമായ ചടങ്ങുകളോട് നടന്ന ചാൾസ് ഡയാന വിവാഹം ഏറെ മാധ്യമ ശ്രദ്ധയെ ആകർഷിച്ചതായിരുന്നു. സിൻഡ്രല്ല കഥ ഓർമ്മിപ്പിക്കുന്ന രീതിയിൽ രാജകീയ പ്രൗഢിയിൽ നടന്ന ആ വിവാഹം ഒട്ടും സന്തോഷകരമായിരുന്നില്ല. ഭർത്താവിന്റെ സ്നേഹവും കരുതലും ആഗ്രഹിച്ച് രാജകുടുംബത്തിലേക്ക് 20 കാലെടുത്തു വെച്ച ഡയാനയെ കാത്തിരുന്നത് ചാൾസിന്റെ വിവാഹേതര ബന്ധങ്ങളുടെ യാഥാർത്ഥ്യങ്ങളും കഥകളുമായിരുന്നു. അതോടൊപ്പം തന്നെ എന്തിനും ഏതിനും പാലിക്കേണ്ട കൊട്ടാരത്തിലെ നിയമങ്ങൾ ഡയാനയ്ക്ക് ദുസ്സഹമായിരുന്നു. പേരിനു മാത്രം ഭാര്യാപദവി നൽകി അവഗണനയും ആക്ഷേപവും ഒറ്റപ്പെടുത്തലും ഏറ്റുവാങ്ങി കൊട്ടാരത്തിൽ ജീവിക്കുമ്പോഴും ഡയാനയ്ക്ക് കിട്ടിയ ജനശ്രദ്ധ ചാൾസിനെ ഒരുപാട് അസ്വസ്ഥരാക്കി. പുറമെ പ്രസന്നവതിയായ ഡയാനയുടെ ഹൃദയം യഥാർത്ഥത്തിൽ ഏറെ മുറിപ്പെട്ടതും ഒറ്റപ്പെട്ടതും സമ്മർദ്ദങ്ങൾ നിറഞ്ഞതുമായിരുന്നു. കൊട്ടാരത്തിലെ രീതികളുമായി പൊരുത്തപ്പെടാൻ ഡയാന ഒരുപാട് ശ്രമിച്ചു. 2 മക്കളുടെ അമ്മയായി മാതാപിതാക്കളുടെ ദാമ്പത്യ ജീവിതത്തിലെ താളപ്പിഴകൾ കണ്ടുവളർന്ന ഡയാന തന്റെ മക്കളെ അതിരില്ലാതെ സ്നേഹിച്ചു. തനിക്ക് നഷ്ടമായ സ്നേഹവും കരുതലും തന്റെ മക്കൾക്ക് ലഭിക്കണമെന്ന് അവർ അതിയായി ആഗ്രഹിച്ചു. തന്റെ മക്കളെ സാധാരണക്കാരായി വളർത്തണം എന്ന ആഗ്രഹത്തോട് ഡയാന മക്കളെ രാജകുടുംബത്തിന്റെ ശൈലിയിൽ നിന്നും വ്യതിചലിച്ച് സ്കൂളിൽ കൊണ്ടുപോയി പഠിപ്പിച്ചു. മക്കളോടൊപ്പം അധിക സമയം ചിലവഴിക്കുന്നതോടൊപ്പം തന്നെ രാജകുമാരി എന്ന നിലയിലുള്ള തന്റെ കർത്തവ്യങ്ങളും ഭംഗിയായി തന്നെ ഡയാന നിർവഹിച്ചിട്ടുണ്ട്. പക്ഷേ കമീല പാർക്കർ എന്ന ചാൾസിന്റെ കാമുകി ഡയാനയ്ക്ക് സഹിക്കാൻ പറ്റുന്നതിലും അപ്പുറത്തായിരുന്നു. എല്ലാ കാലത്തും ചാൾസിനും ഡയാനയ്ക്കും ഇടയിൽ കമീലയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഡയാനയ്ക്ക് ചാൾസിൽ നിന്നും കടുത്ത അവഗണന നേരിടേണ്ടി വന്നു. Do you think Mrs. Parker Bowles was a factor in the breakdown of your marriage? Well, there were 3 of us in this marriage, so it was a bit crowded.
കൊട്ടാരവും ചാൾസും തന്നെ പരിഗണിക്കാത്തത് ഡയാനയെ ഒരുപാട് തളർത്തി. തന്നെ അലട്ടുന്ന പ്രശ്നങ്ങളിൽ നിന്നും മനസ്സ് തിരിക്കാൻ ഡയാന ജനങ്ങളിലേക്ക് ഇറങ്ങി. അനാഥരായ കുഞ്ഞുങ്ങളുടെ പരിരക്ഷയായിരുന്നു പ്രധാന പ്രവർത്തന മേഖല. അതോടൊപ്പം തന്നെ എയ്ഡ്സ് രോഗികളുടെ പുനരധിവാസവും റെഡ് ക്രോസിനോട് ചേർന്ന് നടത്തിയ സാമൂഹ്യ പ്രവർത്തനങ്ങളും മാനസിക വെല്ലുവിളികൾ നേരിടുന്നവരും ക്യാൻസർ രോഗികൾക്കും വേണ്ടിയുള്ള പ്രവർത്തനങ്ങളും കൊണ്ടുതന്നെ വെറും 16 വർഷം മാത്രം നീണ്ട പൊതുജീവിതത്തിൽ മറ്റൊരു സ്ത്രീക്കും കിട്ടാത്ത അംഗീകാരം ഡയാനയെ തേടി. ദരിദ്രരെ ദരിദ്രരെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരെയും എയ്ഡ്സ് രോഗികളെയും ആലിംഗനം ചെയ്യുന്ന രാജകുമാരി വേറിട്ട അവിശ്വസനീയമായ ഒരു കാഴ്ചയായിരുന്നു. കോടിക്കണക്കിന് വിലമതിക്കുന്ന സ്വകാര്യ വസ്ത്രങ്ങളും സ്വത്തുവകകളും ലേലം ചെയ്ത് കാരുണ്യ പ്രവർത്തനങ്ങൾക്കായിട്ട് ഡയാന വിനിയോഗിച്ചു. പാവങ്ങളുടെ രാജകുമാരിയായ ഡയാനയുടെ ജനപ്രീതിയോട് കിടപിടിക്കാൻ ചാൾസിനോ മറ്റ് രാജകുടുംബങ്ങൾക്കോ ആയില്ല എന്നത് ഡയാനയെ രാജകുടുംബത്തിന്റെ കണ്ണിൽ കരടാക്കി മാറ്റി. പ്രശസ്തിയുടെ വെള്ളി വെളിച്ചത്തിൽ നിന്ന് ഡയാന പപ്രാസികളുടെ ഇഷ്ടവേട്ട മൃഗമായി. അവർ തുടർച്ചയായി ഡയാനയെ പിന്തുടർന്നു. ക്യാമറ കണ്ണുകളിൽ പതിയുന്ന ഡയാനയുടെ സ്വകാര്യ ചിത്രങ്ങൾക്ക് കോടികളുടെ മൂല്യമുണ്ടായിരുന്നു. കാലം പോകെ പോകെ ചാൾസിനോടുള്ള പ്രതികാരമെന്നോണം ഡയാനയും മറ്റു ബന്ധങ്ങൾക്ക് മുതിർന്നത് ചാൾസ് ഡയാന ദാമ്പത്യത്തെ പൂർണ്ണ തകർച്ചയിലേക്ക് നയിച്ചു. ഈ സമയത്ത് ചാൾസ് കമില ബന്ധം കൂടുതൽ ദൃഢപ്പെട്ടു. 1992 ആയപ്പോഴേക്കും വിവാഹബന്ധം വേർപിരിയണമെന്ന ആവശ്യവുമായിട്ട് ചാൾസ് എലിസബത്ത് രാജ്ഞിയെ സമീപിച്ചു. ചാൾസിന്റെ ആവശ്യം രാജ്ഞി നിരസിച്ചെങ്കിലും കൊട്ടാരവുമായിട്ട് നിരന്തരം കലഹിച്ച് കൊട്ടാരത്തിലെ അപ്രിയ സത്യങ്ങൾ ലോകത്തോട് വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്ന ഡയാന ബ്രിട്ടീഷ് രാജകുടുംബത്തിന് കടുത്ത ഒരു വെല്ലുവിളി തന്നെയായിരുന്നു. 1992 അവസാനത്തോടെ രാജ്ഞി വേർപിരിയലിന് സമ്മതം നൽകി. അങ്ങനെ 1996 ഓഗസ്റ്റ് 29 ഡയാന ചാൾസ് ദാമ്പത്യം വേർപിരിഞ്ഞു. ഇതിനിടയിൽ മറ്റു പലരുമായി സ്നേഹബന്ധം പടുത്തുയർത്താൻ ഡയാന ശ്രമിച്ചെങ്കിലും ഒരു ബന്ധവും ശാശ്വതമായില്ല. 1997 ഡയാനയ്ക്ക് പുതിയ ഒരു പ്രണയമുണ്ടായി. പാരീസിലെ റിറ്റ്സ് ഹോട്ടൽ ഉടമയായ ഈജിപ്ഷ്യൻ വംശജൻ മുഹമ്മദ് അൽഫൈദിന്റെ മകൻ ദോദി അൽഫൈദ്. ഈജിപ്ഷ്യൻ ഫിലിം പ്രൊഡ്യൂസർ ആയിരുന്നു അദ്ദേഹം. 1997 ഓഗസ്റ്റ് 30 ഡയാനയും ദോദിയും ലണ്ടനിലേക്കുള്ള യാത്രാ മധ്യേ പാരീസിലെത്തി. അൽഫൈദിന്റെ ഉടമസ്ഥതയിലുള്ള റിറ്റ്സ് ഹോട്ടലിലേക്കായിരുന്നു അവർ പോയത്. ഡയാനയും ദോദിയും എത്തിയ വിവരങ്ങൾ അറിഞ്ഞ പപ്പരാസികള് ഹോട്ടൽ വളഞ്ഞു. ഏതാണ്ട് 12 മണി അർദ്ധരാത്രിയോടെ പപ്പരാസികളുടെ കണ്ണു വെട്ടിച്ച് അൽഫൈദ് അപ്പാർട്ട്മെന്റ്സിലേക്ക് യാത്ര തിരിക്കുന്ന ഡയാനയും ദോദിയും അതിദാരുണമായി കാറപകടത്തിൽ കൊല്ലപ്പെടുന്നു. കാറപകടത്തിൽ പരിക്കേറ്റ ഡയാനയെ സുരക്ഷാ പ്രവർത്തകർ കാറിൽ നിന്ന് പുറത്തെടുക്കുമ്പോൾ അവർ പറഞ്ഞ 2 വാചകം ഓ മൈ ഗോഡ് പ്ലീസ് ലീവ് മീ അലോൺ എന്നായിരുന്നു. അതുകൊണ്ട് തന്നെയാവും 1997 സെപ്റ്റംബർ 6 ഡയാനയുടെ അന്ത്യവിശ്രമത്തിന് വളരെ സിംബോളിക്കായിട്ട് ആർത്തോപ് എസ്റ്റേറ്റിലെ റൗണ്ട് ഓവൽ ലേക്കിനാൽ ചുറ്റപ്പെട്ട ഒരു കൊച്ചു ശാന്തസുന്ദരമായ ഐലൻഡിൽ ഡയാനയുടെ ഭൗതിക ശരീരം അടക്കം ചെയ്തത്. മൺമറിഞ്ഞിട്ട് കാലങ്ങൾ ഇത്ര കഴിഞ്ഞിട്ടും ജനഹൃദയങ്ങളിൽ ഇന്നും ജ്വലിക്കുന്ന ഡയാന രാജകുമാരിയുടെ ദീപ്ത സ്മരണകൾക്ക് മുമ്പിൽ ഒരിക്കൽ കൂടി പ്രണാമം.